ദുബായിലെ പിച്ചിൽ രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർ ചീട്ട് കൊട്ടാരം പോലെ വീണുടഞ്ഞപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 37 റൺസിന്റെ വിജയം. ചെന്നൈ പഞ്ചാബ് ടീമുകളെ വിറപ്പിച്ച രാജസ്ഥാൻ റോയൽസിന് ഷാർജ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ ഒന്ന് പൊരുതാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. കൊൽക്കത്ത ഉയർത്തിയ 175 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ ടീം 137 റൺസിൽ പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഈ ഒരു സീസണിൽ രാജസ്ഥാന്റെ ആദ്യ പരാജയമാണിത്. രണ്ടാം ഓവറിൽ സ്റ്റീവ് സ്മിത്തിലൂടെയാണ് രാജസ്ഥാന്റെ വിക്കറ്റ് വീഴ്ച ആരംഭിച്ചത്. പാറ്റ് കമ്മിൻസിന്റെ പന്ത് സ്മിത്തിന്റെ ബാറ്റിലൊരുസി കീപ്പറായ ദിനേശ് കാർത്തികിന്റെ കൈകളിൽ എത്തുകയായിരുന്നു. തുടർന്നെത്തിയ സഞ്ജു സാംസണിനെ നാലാം ഓവറിൽ ശിവമാവി പുറത്താക്കി. കഴിഞ്ഞ മത്സരത്തിലെ ഹീറോയായ രാഹുൽ തവാട്ടിയേക്കും കാര്യമായൊന്നും ചെയ്യാനുണ്ടായില്ല. 11th ഓവറിൽ വരുൺ ചക്രവർത്തി തെവാട്ടിയുടെ സ്റ്റംപങ്ങ് വീഴ്ത്തു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ആർച്ചറിലായിരുന്നു രാജസ്ഥാന്റെ അവസാന പ്രതീക്ഷ. ഒരു സിക്സ് വഴങ്ങേണ്ടി വന്നെങ്കിലും വരുൺ ചക്രവർത്തി ആർച്ചറേയും മടക്കി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആരാധകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഫീൽഡിംഗ് പ്രകടനം പുറത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ. കൊൽക്കത്തയുടെ പാറ്റ് കമ്മിൻസിനെ പുറത്താക്കാനാണ് സഞ്ജു ഡീപ് ഫൈൻ ലെഗിൽ പിന്നിലേക്ക് പറന്ന് ഒരു അത്ഭുത ക്യാച്ചിലൂടെ പന്ത് കയ്യിലൊതുക്കിയത്. മലയാളി പൊളിയല്ലേ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട, ഞാൻ ഇനിയും തിരിച്ചു വരും.